അതെ ആമയ്ക്ക് ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രയും നാലെണ്ണം അടുപ്പിച്ച് കിട്ടുന്നു. സാധാരണ നാട്ടിൽ നമുക്ക് മിക്സർ ആയിട്ട് കിട്ടാറുണ്ട്. ഞാൻ അങ്ങനെയായിരിക്കും വിചാരിച്ചത്. പക്ഷേ ഇത് നാലെണ്ണം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടി. ഇനി ഇഞ്ചക്ഷൻ ഇല്ലല്ലോ. പിന്നെ മൂന്ന് വയസ്സിലുള്ള പറഞ്ഞു. മൂന്ന് വയസ്സിലുള്ള സമാധാനം. അതെ മൂന്ന് വയസ്സാണ് കിട്ടിയത്. ഈ കുഞ്ഞു തുടയില് രണ്ടെണ്ണം വെച്ച് അപ്പം ഇപ്പറേം കിട്ടി. രണ്ട് തുടയിലും രണ്ടെണ്ണം വെച്ചിട്ട് ആമി പാരസെറ്റമോൾ കഴിക്കണ്ടേ ഇനി വേദന പോവാൻ വേണ്ടിയിട്ട്. വേദന പോവാനല്ല, പനി പനി വരാതിരിക്കാൻ വേണ്ടി അല്ലേ. വേദനയ്ക്ക് നല്ലതാ. വേദന പക്ഷെ അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ. ഈ ഇഞ്ചക്ഷൻ അല്ലേ വെച്ചപ്പോ ഉള്ള ഒരു കരച്ചിലേ ഉണ്ടായിരുന്നു. പക്ഷെ അത് നന്നായിട്ട് കരഞ്ഞു. ഓക്കേ, സങ്കടം വരും ഇത് കാണുമ്പോ. ദൈവമേ, ഇതേപോലെ അപ്പുറത്തെ കാലിലും ഉണ്ട് രണ്ടെണ്ണം. രണ്ടെണ്ണം കിട്ടി. അപ്പൊ നമ്മളത് ആമീന്റെ ഇഞ്ചക്ഷൻ എല്ലാം കൊടുത്ത് കൊണ്ടുവന്നു. ആമിക്ക് പാരസെറ്റാമോൾ എല്ലാം കൊടുത്ത് ഒരുറക്കം കഴിഞ്ഞ് ആമി ഇപ്പൊ എണീറ്റ് ഇരിക്കുവാണ്. അപ്പൊ കുഴപ്പമൊന്നുമില്ല എനിക്ക് തോന്നുന്നു. ആ ഇഞ്ചക്ഷൻ അധികം അങ്ങ് വേദന ഇല്ല എന്ന് തോന്നുന്നു. കാരണം കുത്തിയ സമയത്ത് നന്നായിട്ട് കരഞ്ഞായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ വേദനയൊന്നും കാണിക്കുന്നില്ല. എന്നാ പപ്പയുടെ അടുത്ത് പോണാ? ഓ അല്ല, വേദന ഉണ്ടെന്ന് പറയൂ. കുഞ്ഞിന് വേദനയുണ്ട്, പോട്ടെ. അപ്പൊ ഇവിടുത്തെ വാക്സിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഒത്തിരി വ്യത്യാസമുണ്ട്. ഇവൾക്ക് ജനിച്ച സമയത്ത് നമ്മുടെ വൈറ്റമിൻ കെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എടുത്തത് നമ്മുടെ BCG വാക്സിനേഷനാണ്. BCG വാക്സിൻ കഴിഞ്ഞിട്ട് പിന്നെ ഇവൾക്ക് ബാക്കി ഒരു മൂന്ന് തവണയായിട്ട് എടുത്തു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. കാരണം കുറേ പേർക്കൊക്കെ ഡൗട്ട്സ് ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുഞ്ഞ് ജനിച്ച് അവളുടെ വാക്സിൻ എടുത്ത് കഴിഞ്ഞു വന്ന് ഇവിടെ എങ്ങനെയാണ് വാക്സിനേഷൻ എന്നൊക്കെ. അപ്പം ഇവളുടെ റെഡ് ബുക്കിൽ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം മുമ്പേ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇതാണ് നമുക്കിവിടെ യൂസ് ചെയ്യുന്ന റെഡ് ബുക്ക്. അപ്പം ആമയുടേതിൻ്റെ ഇമ്മ്യൂണൈസേഷൻ ഡീറ്റെയിൽസ് എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവൾക്ക് ഞാൻ പറഞ്ഞതിൽ വൈറ്റമിൻ കെ എടുന്ന അവിടെ ജനിച്ച അന്ന് തന്നെ എടുത്തതിന് ശേഷം എടുത്തത് 8 weeks ഡി ടാപ്പ്, ഹിബ്, ഹെപ്പറ്റൈറ്റിസ് ബി, മെനഞ്ചൈറ്റിസ് ബി, റോട്ടാവൈറസ്, ഇത്രയും വാക്സിൻ 8 weeks എടുത്തു. അതിനുശേഷം 12 weeks ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തു. അതിൻ്റെ കൂടെ PCVയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ 16 weeks സെയിം വാക്സിൻ, ഫസ്റ്റ് എടുത്ത സെയിം വാക്സിൻസ് റിപ്പീറ്റ് ചെയ്തു റോട്ട വൈറസ് ഇല്ലാതെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് പറയുന്നതേ ഉള്ളൂ. 8 weeks 12 weeks 16 weeks ആമയ്ക്ക് വാക്സിൻ എടുത്തത്. അതിനുശേഷം പിന്നെ ആമയ്ക്ക് വാക്സിൻ എടുക്കുന്നത് ഇപ്പോഴാണ്, 1 year. ഇനിയിപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് നെക്സ്റ്റ് വാക്സിനേഷൻ ഇനി ആമയ്ക്ക് 3 വയസ്സാകുമ്പോഴേ ഉള്ളൂ അടുത്ത വാക്സിൻ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു വാക്സിനേഷൻ രീതി പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നാട്ടിൽ പിന്നെയും ഒത്തിരി വ്യത്യാസമുണ്ട്. ഇനിയും 3 വയസ്സിനുള്ളിൽ തന്നെ ഇവർക്ക് വേറെ വാക്സിനൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇനിയിപ്പോൾ ഇവൾക്ക് 1 year വാക്സിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയുള്ളത് 3 വയസ്സിൽ എടുക്കുന്ന അടുത്ത വാക്സിനാണെന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ വേണമെങ്കിൽ അത് എടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. നമ്മൾ അതിനൊക്കെ വേണമെങ്കിൽ GPയിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമ്മൾ നാട്ടിൽ ഇന്ത്യ സാധാരണ ഇവിടെ ഉണ്ടാകുന്ന, അതായത് ഇവിടുത്തുകാരുടെ പിള്ളേർക്ക് ഇവർ BCG വാക്സിൻ എടുക്കാറില്ല. പക്ഷേ ഇന്ത്യയിൽ കാരണം ഇവിടെ TB മുക്തമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴും അവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് TB ക്ലിയറൻസ് ആയിട്ടുള്ള എക്സ്റേ അവർ ആവശ്യപ്പെടുന്നത്. കാരണം ഇവിടെ എന്താ TB മുക്തമാണ്, അതുകൊണ്ട് ഇവിടുത്തെ പിള്ളേരൊക്കെ അവർ BCG വാക്സിൻ ഒന്നും എടുക്കാറില്ല. പക്ഷേ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ നാട്ടിലത്തെ നമ്മുടെ ഇന്ത്യൻ ഏഷ്യൻ ആ ഒരു ഇതുള്ള പിള്ളേർക്ക്
അവരെ ബി സി ജി വാക്സിൻ അഡ്വൈസ് ചെയ്യാറുണ്ട്. അങ്ങനെ അമ്മയ്ക്ക് ബി സി ജി വാക്സിൻ ഒക്കെ എടുത്തായിരുന്നു ഇവിടുന്ന്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു വാക്സിനേഷൻ രീതി പോകുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവൾക്ക് ഹെൽത്ത് വിസിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ നമുക്കിപ്പോൾ കുഞ്ഞിൻ്റെ വെയിറ്റ് ഇരിക്കാൻ നമുക്ക് ഹെൽത്ത് സെൻ്ററിൽ പോകുക അങ്ങനെയുള്ളതൊന്നും ഇല്ല. ഏകദേശം നമ്മുടെ ഹെൽത്ത് സെൻ്ററിൻ്റെ ഹെൽത്ത് സെൻ്ററിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോയി പിള്ളേർക്ക് ഓരോ മരുന്നിൻ്റെ കാര്യവും ഡൗട്ട്സൊക്കെ ചോദിക്കാമല്ലോ നാട്ടിൽ. അതുപോലെയാണ് ഇവിടെ നമുക്ക് ഹെൽത്ത് വിസിറ്റർ എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും അവരെ പോയി കാണാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് ചോദിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഒപ്പീനിയൻ ചോദിക്കുകയോ ഒക്കെ ചെയ്യാം. ആമിക്ക് ഇനി അടുത്തത് ഹെൽത്ത് വിസിറ്റിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ട്. അത് അടുത്ത 16-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് പോകണം. അത് ഇവിടെയല്ല, അത് വേറൊരു ഏരിയയിലാണ്. അപ്പോൾ നമുക്ക് ഓരോ തവണ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതും ഓരോരോ സ്ഥലത്തായിട്ടായിരിക്കും. ഞാനിപ്പം ഈ ജി പി പ്രാക്ടീസിൻ്റെ അണ്ടറിലാണ് നമ്മൾ എന്താണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിലും എൻ്റെ മിഡ് വൈഫ് അപ്പോയിൻമെൻറ്റ് വേറെ സ്ഥലത്തായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ബി സി ജി വാക്സിൻ വേറെ സ്ഥലത്തായിരുന്നു. പിന്നെ നമുക്ക് അല്ലാതെ എന്തെങ്കിലും ഹെൽത്ത് കൺസേൺ വരുവാണെങ്കിൽ ചിലപ്പോൾ വേറെ സ്ഥലത്തോട്ട് എന്താണ് വേക്കൻസ് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് സ്ലോട്ട്സ് അവൈലബിൾ ഉള്ള പോലെ നമുക്കവർ ഓരോരോ അപ്പോയിൻമെൻറ്റ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തരാറുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി. ഇനി ഇവിടുത്തെ ഹെൽത്ത് ഒരു എല്ലാവർക്കും ഒരു എപ്പോഴും ഒരു പേടിയുള്ള ഒരു കാര്യമാണ്. നമുക്ക് അറിയാലോ നാട്ടിലെ പോലെ അല്ല നമ്മളിവിടെ, നമുക്ക് പെട്ടെന്ന് അങ്ങ് പോകാൻ പറ്റില്ല എന്നെങ്കിലും. പക്ഷേ പിള്ളേർക്കെല്ലാം പിന്നെയും കൺസേൺ ഉണ്ട് കേട്ടോ. നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ എമർജൻസി ആയിട്ട് വിളിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് കൺസേണൊക്കെ കിട്ടും. അത് മാത്രമല്ല ഞങ്ങൾക്ക് ഇതുവരെ മുന്നിലും അങ്ങനെ ഡിലേ വന്നൊരു ബുദ്ധിമുട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങളിപ്പോൾ ഇവളുടെ എന്താണ് ഇവൾക്ക് എന്താ കോൺസ്റ്റിബേഷൻ്റെ കാര്യത്തിനും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ജി പി പ്രാക്ടീസിൽ പെട്ടെന്ന് തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെറുതായിട്ട് ഇവിടുത്തെ എന്താണെങ്കിലും എല്ലാവർക്കും ഡൗട്ട്സ് ഉണ്ടാവും എങ്ങനെയാണ് ഇവിടുത്തെ വാക്സിനേഷനും അല്ലെങ്കിൽ ഇവിടുത്തെ ജി പി അപ്പോയിൻമെൻ്റ് എന്നൊക്കെ ഉള്ളത്. അപ്പം ഇവൾക്ക് 1 ഇയർ ആയപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ലെറ്റർ വന്നായിരുന്നു ഇതുപോലെ ആമിയസൈറയുടെ എന്താണ് വാക്സിനേഷൻ ഇനിയിപ്പോൾ ഇത്ര നാളുള്ള ഡ്യൂ ആണെന്നും പറഞ്ഞ്. അപ്പോൾ നമ്മുടെ കൺസേൺ നമ്മുടെ ഏതാണോ നമ്മുടെ ജി പി പ്രാക്ടീസ് അവരെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് നമുക്ക് ലെറ്റർ വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ നമുക്ക് ഇതുപോലെ ഒരു ഡേറ്റ് അലോക്കേറ്റ് ചെയ്ത് തരുവാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എല്ലാ കാര്യത്തിലും. നമുക്ക് എന്തുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് നമുക്ക് ജി പി അപ്പോയിൻമെൻറ്റിന് വേണ്ടി കോൺടാക്ട് ചെയ്യാവോ അത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അതിനനുസരിച്ച് അവർ നമുക്ക് അടുത്തുള്ള ഡേറ്റിൽ തന്നെ നമുക്കൊരു സ്ലോട്ട് എടുത്ത് നമുക്ക് ജി പിനെ കാണാം. ഇപ്പോൾ ഇവൾക്ക് ജി പി അല്ല, അവിടുത്തെ നേഴ്സാണ് ഇഞ്ചക്ഷൻ വെച്ചതല്ല. നമുക്കറിയാം നാട്ടിൽ എല്ലാവരും തന്നെ ഇഞ്ചക്ഷൻ ജി പി എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. ഇപ്പം എപ്പോഴും നമുക്ക് അവരെ കാണാൻ പറ്റണമെന്നില്ല. ചില സമയത്ത് ജി പി അല്ലായിരിക്കും, ചില സമയത്ത് നേഴ്സ് പ്രാക്ടീഷണറായിരിക്കും നമ്മളെ കാണുന്നത്. അങ്ങനെയൊക്കെ ഇവിടുത്തെ ഓരോരോ രീതികളും വ്യത്യാസമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി. നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവർക്കും നമ്മൾ റിപ്ലൈ തരാൻ വേണ്ടി നോക്കുന്നുണ്ട്.